പെരിയാറത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാകുമെന്ന് എം വിജൻ എംഎൽഎ പെരിയാറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എംഎൽഎ 34 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എം വിജൻ എംഎൽഎ അറിയിച്ചു. വാർഡുകളിലും മറ്റുമുള്ള ശുചിമുറികളെക്കുറിച്ച് നേരത്തെ ഏറെ പരാതികളുണ്ടായിരുന്നു. ശുചിമുറികൾ പൂർണ്ണമായി പുതുക്കി നിർമ്മിക്കുകയാണ് ചെയ്തത്. പുതിയ ഫർണിച്ചറുകൾ ഒരുക്കിക്കഴിഞ്ഞു. പ്ലംബിംഗ് വയറിംഗ് പ്രവൃത്തികൾ നടന്നുവരികയാണ്. റോഡുകൾ മെക്കാഡൻ ടാറിംഗ് നടത്തി. പെയിന്റിംഗ് പ്രവൃത്തി അവസാനഘട്ടത്തിലാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 34 കോടി രൂപ ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രവൃത്തി ഏറ്റെടുത്ത വാപ്കോസ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ മാർച്ച് 31-നകം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകും എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു. കുട്ടിരിപ്പുകാർക്കുള്ള 6 കോടിയുടെ പദ്ധതി അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ നമുക്ക് മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം അതൊക്കെ ചേർന്നുകൊണ്ട് ഇത് നമ്മുടേതാണ്, ഇത് ജനങ്ങളുടേതാണ്, ഇത് സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ ജനങ്ങളുടേതാണ്. നമുക്കെല്ലാം ചേർന്നുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഇടപെടൽ തന്നെ നടക്കുന്നത്. ഈ മെയിൻ്റെനൻസ് വർക്ക് മാർച്ച് 31-നോടുകൂടി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവും കർശനമായിട്ട് നൽകിയിട്ടുണ്ട്. ഡയാലിസിസ് ICU യൂണിറ്റ് എന്നിവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയുള്ള നവീകരണമാണ് ഇനി ബാക്കിയുള്ളത്. ഈ സമയത്ത് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം വേണമെന്നും എംഎൽഎ പറഞ്ഞു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, മറ്റുദ്യോഗസ്ഥർ, വാപ്കോസ് പ്രതിനിധികൾ എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.